കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് അടുത്തയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് നൽകും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാം എന്ന് കെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് ജൂലൈ 26 ന് മുൻപ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കും കേസിൽ 22 പ്രതികൾ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട് സുദിശ ധർമ്മൻ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും സുദിശ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തൊക്കെയാണ് വിശദീകരിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്ന നിലയിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ട് എന്നാണോ നമ്മൾ കരുതേണ്ടത് വിജയകുമാർ തീർച്ചയായും അതെ ജൂലൈ 26 ന് മുമ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം കേസിൽ ഇതുവരെ 22 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു കേസ് ഈ കേസിൽ ഇപ്പോൾ 1,40,00,000 രൂപയോളം കണ്ടെടുത്തു ഇതിൽ 20 ലക്ഷം രൂപ വിലയുള്ള സ്വർണമാണ് കണ്ടെത്തിയിരിക്കുന്നത് ബാക്കി തുകയായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് മറ്റു തുക കൂടി കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം അതൊരു വഴിക്ക് പുരോഗമിക്കുകയാണ് പക്ഷേ ഈ തുകയുടെ ഒക്കെ തന്നെ ഈ 3.5 കോടി ആണ് കവർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണല്ലോ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ഈ തുക എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ബിജെപി നേതാക്കൾ നേരത്തെ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നത് ഇത് കെ സുരേന്ദ്രനെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ അദ്ദേഹം ഹാജരാകാൻ കഴിയില്ല എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു പിന്നീട് ഒരു ദിവസം ഹാജരാകാം എന്നുള്ളതായിരുന്നു കെ സുരേന്ദ്രൻ അറിയിച്ചിരുന്നത് 13-ാം തീയതി വരെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ കഴിയില്ല എന്നുള്ളതാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച വീണ്ടും കെ സുരേന്ദ്രനോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഏതായാലും അടുത്ത ആഴ്ച തന്നെ കെ സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഒപ്പം ജൂലൈ 26 ന് മുമ്പ് തന്നെ കള്ളപ്പണ കവർച്ചാ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യും വിജയകുമാർ ഗോപികൃഷ്ണൻ യെസ് സുദിശ ധർമ്മനാണ് തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത് കള്ളപ്പണ കവർച്ചാ കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു കുറ്റപത്രം സമർപ്പിക്കാവുന്ന നിലയിലേക്ക് അന്വേഷണം എത്തിയെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ